നമസ്കാരം നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ ഹൃദയങ്ങളിൽ നിന്ന് അലയടിക്കുന്ന അഭിമാന സാഗരം സാക്ഷിയായി ഐ എൻ എസ് വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും ഇന്ത്യ എഴുപത്തി അഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലുള്ള കമ്മീഷനിങ് ചടങ്ങിൽ രണ്ടാം വിമാനവാഹിനി നിർമ്മാണം സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ആദ്യ വിമാനവാഹിനിയാണ് വിക്രാന്ത് ഒമ്പത് മുപ്പതിന് കപ്പൽശാലയിൽ എത്തുന്ന പ്രധാനമന്ത്രി നൂറ്റി അൻപത് അംഗം ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കും നാവിക സേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എം എ ഹംബി ഹോളി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് സി എം ഡി മധു എസ് നായർ എന്നിവരും പ്രസംഗിക്കും യുദ്ധകപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസർ കമാൻഡോ വിദ്യാധർ ഹാർഗെ കമ്മീഷനിംഗ് വാറന്റ് വായിക്കും തുടർന്ന് നാവികസേനയുടെ പുതിയ പതാക നേവൽ എൻസൈൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും കപ്പലിന്റെ ഫ്ലൈറ്റ് ഡേക്കിലെത്തുന്ന പ്രധാനമന്ത്രി സൈനികരുടെ സാല്യൂട്ട് സ്വീകരിക്കും ഇതിനുശേഷം കപ്പലിന്റെ മുണ്ടയ്ക്കിൽ ദേശീയ പതാകയും പിണ്ടയ്ക്കിൽ പുതിയ നേവൽ എൻസൈനും ഉയർത്തും കമ്മീഷനിംഗ് പ്ലേറ്റും അനാച്ഛാദനം ചെയ്യും ഇരുപത് യുദ്ധവിമാനങ്ങളും പത്ത് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ മുപ്പത് വിമാനങ്ങൾ ഒരേ സമയം സൂക്ഷിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമുള്ള സൗകര്യം കപ്പലിലുണ്ട് യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ രണ്ട് റൺവേകളും ഇറങ്ങാൻ ഒരെണ്ണവുമുണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് റഷ്യ പഞ്ചമി ദിനത്തിൽ ആദിശങ്കറിന്റെ പുണ്യഭൂമിയിൽ പ്രാർത്ഥനകളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഏവർക്കും പുതുവെളിച്ചം നൽകി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രവും കീർത്തിസ്തംഭ മണ്ഡപമാണ് അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് നെടുമ്പാശ്ശേരിയിൽ ബി ജെ പി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് അഞ്ച് മുപ്പത്തഞ്ചിന് അദ്ദേഹം ക്ഷേത്രത്തിലെത്തുകയായിരുന്നു പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കളക്ടർ ഡോക്ടർ രേണുരാജും ക്ഷേത്രത്തിൽ വന്നിരുന്നു ശ്രംഗേരി മാഡം അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ വി ആർ ഗൗരിശങ്കർ പ്രധാന കവാടത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു അതേസമയം വേദപാഠശാലയിലെ വൈദിക വിദ്യാർത്ഥികൾ മന്ത്രാലാപനം നടത്തിയിരുന്നു ശ്രീ ശാരദാ സന്നിധിയിലായിരുന്നു മോദി ആദ്യം ദർശനം നടത്തിയത് ശ്രീശക്തി ഗണപതി സന്നിധിയിലും അദ്ദേഹം പ്രാർത്ഥിച്ചു ശ്രീകോവിലിൽ പ്രാർത്ഥനയും നടത്തി ശ്രീകോവിലിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിലിരുന്ന മോദി പിന്നീട് ശ്രീശങ്കര പാതുകത്തിൽ പുഷ്പാർച്ചന നടത്തി ഡോക്ടർ വി ആർ ഗൗരിശങ്കർ അദ്ദേഹത്തെ ഷാൾ അണിയിച്ചു അതേസമയം ബി ജെ പി നേതാക്കളായ പി എം വേലായുധൻ സി ജി രാജഗോപാൽ വി എൻ വിജയൻ എന്നിവരും അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു